സഭയിൽ ഒരുപാട് ഗായകരെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ എം കെ മുനീർ നന്നായി പാടുന്ന ആളായിരുന്നു, ഡോക്ടർ പി ജെ, ക്ഷമിക്കണം, പി ജെ ജോസഫ് നന്നായി പാടും. അങ്ങനെ ഇഷ്ടംപോലെ ഗായകരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായി അരൂരുകാരെന്തായാലും സമ്മാനിച്ചിരിക്കുന്ന ദിലീപ് എന്ന പ്രൊഫഷണൽ ഗായികയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ സംഗീതത്തിനൊക്കെ അപ്പുറം നല്ല രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ആളാണ് ശ്രീമതി ദലീമ ജോജോ. ഇപ്പോൾ ദലീമയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് ശ്രീമതി ദലീമ ഒരു എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ? നമുക്കത് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ശ്രീജ. അതായത് ഈ നിയമസഭയിൽ ഇപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ ഈ തിരക്കുകളൊന്നും പറ്റില്ല. പക്ഷേ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ നിയമസഭയിലെ സാമാജികർക്ക് ഒരു ചടങ്ങൊക്കെ ആണെങ്കിൽ പാട്ട് ഒക്കെ പിന്നണി ഗായികയൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങൊക്കെ സംഘടിപ്പിച്ചാൽ ഒരു ഗായികയൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഏതായാലും ദലീമ ജോജോ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. രാവിലെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എത്തിയതാണ്, ഇന്നലെ എത്തിയിട്ടുണ്ട്. ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോൾ ഒരു പേടി തോന്നിയിരുന്നു. ആ അങ്ങനെ ഒരു പേടി അന്നുണ്ടായിരുന്നു. കുഞ്ഞായിരുന്നല്ലോ, പേടി ഭയങ്കരമായിരുന്നു. കുഞ്ഞാണെങ്കിലും സ്റ്റേജ് എനിക്ക് ഭയങ്കര പേടിയാണ്. അത് എന്താണെന്നറിയില്ല. ഒരു പക്ഷേ പിന്നെ ആദ്യമായിട്ട് പാടിയ പാട്ടും ലോകം മുഴുവൻ സുഖംപകരാനായി ആണ് സ്റ്റേജിൽ പാടുന്നത്. പക്ഷെ പൊടിയായിരുന്നു, തീരെ ചെറുതായിരുന്നു. അപ്പം അത് പാടുന്ന സമയത്ത് മുകളിലോട്ട് ഇത്തിരി പിച്ച് ഹൈ പിച്ചായിട്ടാണ് പാടുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എനിക്ക് പിച്ച് ഇത്തിരി കിട്ടാതായപ്പോൾ ഈ കുഞ്ഞാണെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്നതാണ് എൻ്റെ ഓർമ്മയിൽ. എനിക്ക് സമ്മാനമൊക്കെ കിട്ടി, ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി. പക്ഷേ അന്നും ഈ പാട്ടിനെ, പാട്ടിലൊരു തെറ്റും പറ്റാൻ പാടില്ല എന്നുള്ള മനസ്സിൽ ഈ ഈ ചിന്തയുള്ളത് കൊണ്ടായിരിക്കും. ആ കുഞ്ഞായിരുന്നപ്പോഴേ സ്റ്റേജ് എപ്പോഴും ഫിയറാണ്, ഇങ്ങനെ നമുക്ക് സ്റ്റേജ് ഫിയറുണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം, ആദ്യമായിട്ടാണ് നിയമസഭയിലും, അപ്പോൾ അന്നത്തെ ആ ഭയം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആദ്യമായിട്ടല്ലേ നമ്മൾ നിയമസഭയിൽ വരുന്നത്. കാരണം ഞാനെന്ന് പറഞ്ഞൊരു ഗായികയാണ്. മറ്റുള്ള രാഷ്ട്രീയ ഇതിൽ നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒത്തിരി ഇതിൽ നിന്ന് വളർന്നവരാണ്. ഞാൻ മാത്രമായിരിക്കണം വേറിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു കലാകാരിയായിട്ട് മാറി നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഒരു ഭയപ്പാട് എനിക്കുണ്ട്. അപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ദലീമ ജോജോ രാഷ്ട്രീയക്കാരിയാണ്, പാട്ടുകാരിയൊക്കെ ആണെന്ന് പറയുമ്പോഴും, കാരണം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അരൂരിലെ ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിൽ ഒരു രാഷ്ട്രീയക്കാരി ആയ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല? ഒരിക്കലും ഇല്ല. കാരണം അവരുടെ വിഷയങ്ങൾ പിന്നെ അവതരിപ്പിക്കാൻ അവർക്ക് വേണ്ടി നിലകൊള്ളുവാനുമാണ് ഞാൻ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ അരൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ എനിക്ക് എന്നെ സ്നേഹിച്ച എല്ലാവരെയും ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ള ചിന്തകളുണ്ട്. നമുക്ക് സ്വപ്നങ്ങളും ഉണ്ട്, ഒത്തിരി സ്വപ്നങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അതിൽ ഒരു കുറവും വരത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എം എൽ എ ആകും എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രൊഫഷണൽ ഗായിക രംഗത്തേക്ക്? ഒരിക്കലും ഇല്ല. ഞാൻ എം എൽ എ ആകുമെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് നടക്കുമെന്നോ ഒന്നും ചിന്തിച്ചതല്ല. അതൊരു നിമിത്തം പോലെ, ഈശ്വര നിമിത്തം പോലെ നമ്മൾ വരുന്നു. നമ്മൾ വന്ന ഇത് ഇടതുപക്ഷത്തേക്കാണ്. ഇടതുപക്ഷം എന്നെ വളരെയധികം സ്വീകരിക്കുന്നു, എനിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരുന്നു, എനിക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജം തരികയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൽ നിലനിൽക്കുവാനുള്ള ആ ഒരു തോന്നലുകൾ, നമുക്കിതിൽ തന്നെ നിൽക്കണം, ഇതിൽ നിന്നാലേ ഒരുപാട് മനുഷ്യർക്ക് നല്ലത് ചെയ്യാൻ പറ്റും, നല്ലൊരു സർക്കാരാണ്, അപ്പോൾ ആ സർക്കാരിൻ്റെ കീഴിൽ നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്ക് ഈ ഇത്രയും ഈ 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5-6 വർഷമായില്ലോ ഇപ്പോൾ ഞാൻ ഇതിൽ വന്നത്. ആദ്യം നിന്നും ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായിട്ട് വന്നു, രണ്ടാമതും വന്നു. അപ്പം ആ നിമിഷങ്ങളിലെല്ലാം, ആ വർഷങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട് നമുക്ക്, പിന്നെ ജനങ്ങൾ തരുന്ന സ്നേഹമുണ്ട്. അപ്പം നമുക്ക് അതിൽ നിൽക്കാൻ തോന്നുകയാണ്. അതിൽ നിന്ന് നമുക്ക് അവർക്ക് വേണ്ടി ആയിത്തീരണം, ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് നല്ലത് ചെയ്യാൻ സാധിക്കണം, ഞാൻ പിന്നോട്ട് പോകരുത് എന്നുള്ള ചിന്തകൾ തരുന്നത്, ഈ ഊർജ്ജമെല്ലാം തരുന്നത് നമ്മുടെ ഈ ഭരണമാണ്, നല്ല ഭരണം. അരൂരി നമ്മളൊക്കെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി പിന്നോ വികസന ആവശ്യമുള്ള സ്ഥലമാണ് കായൽ, മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും എം എൽ എ ഇവിടെ കാണുന്നത് എന്താണ്? എനിക്ക് വെള്ളക്കെട്ടാണ്. കാരണം അത് പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണ്, മനുഷ്യൻ നമ്മളായിട്ട് സൃഷ്ടിക്കുന്നതല്ല. കുറച്ചൊക്കെ നമ്മൾ തോടുകളെല്ലാം അടച്ച് നമ്മൾ മനുഷ്യർക്ക് ഒട്ടും സ്ഥലം ജീവിക്കാനില്ലാതെ വന്നപ്പോൾ ചിലർ സ്വാർത്ഥത കണ്ടൊക്കെ തോടൊക്കെ അടച്ച് കെട്ടി, അങ്ങനെയായി. പക്ഷെ അത് പ്രകൃതിയാൽ വരുന്ന ഒരു വെള്ളപ്പൊക്കമുണ്ട് അവിടെ, ഇപ്പോഴും ജലം ഇപ്പോഴും ഉണ്ടാവും, പല വീടുകളുടെയും മുന്നിലും വെള്ളം കെട്ടിക്കിടക്കും. അപ്പം അതിനൊരു വ്യക്തമായൊരു പരിഹാരം കാണണം. കടലുമായിട്ട് ബന്ധപ്പെട്ട് അതും പ്രകൃതിയാലാണ്, അത് മനുഷ്യ സൃഷ്ടിയല്ല.
അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തീരദേശങ്ങളിൽ കിടക്കുന്ന മനുഷ്യർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ട് പഠിച്ച് അത് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, അതായത് നമുക്കിപ്പോൾ നിയമസഭയിൽ സാധാരണ പരിപാടികളൊക്കെ നടക്കാറുണ്ട്, അപ്പം ഒരു ഗായികയുണ്ട്, അതുകൊണ്ട് ചടങ്ങുകളൊക്കെ അങ്ങ് പൊലിമയാകും. അപ്പോഴും നമ്മുടെ പഴയ, അതായത് ഞങ്ങളുടെയൊക്കെ ഒരു 80സിൽ ഉള്ള ആളുകളുടെ തലമുറയ്ക്കൊക്കെ ഈ എസ് ജാനകിയോട് സാമ്യം തോന്നുന്ന ശബ്ദം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയായിരുന്നു. പാട്ട് അന്നത്തെ ശ്രദ്ധേയമായ ഒരു പാട്ട്, ഇപ്പം രാവിലെയും മോർണിംഗ് ഷോയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. ഞാൻ സിനിമയിൽ പാടിയ പാട്ട് പാടിയാൽ മതിയോ? പിന്നെ ജാനകിയമ്മയ്ക്ക് പകരം ജാനകിയമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ അതിലൊന്നും ആകുന്നില്ല. ഞാനിവിടെ എന്താ പറയുക, പാദം സ്പർശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പിന്നെ ഞാനൊരു പാട്ട് എൻ്റെ ഞാൻ സിനിമയിൽ പാടിയ നാല് വരി എവിടെയും അതാ പാടുന്നു, മിക്കവാറും എല്ലാവർക്കും അറിയാതെ മഞ്ഞുമാസം പക്ഷി പാടണമെന്ന് പറഞ്ഞു ഞാൻ അത് പാടാത്. മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കുന്നെഞ്ചിൻ മുളന്തണ്ടിൽ പാട്ടുണ്ടോ, എന്തിനെ ചുണ്ടിലെ ചെമ്പനീർമലർ ചെണ്ടുകൾ വാടുന്നു, എന്നുമീ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു. മഞ്ഞുമാസ പക്ഷി ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് ഈ യേശുദാസിനോട് സാമ്യം തോന്നുന്ന ശബ്ദം, അതുപോലെ തന്നെ എസ് ജാനകിയമ്മയോട് സാമ്യം തോന്നുന്ന ശബ്ദം, ഇതൊക്കെ അന്ന് അത്ഭുതമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഈ പാട്ടുകാരി അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ പ്രേക്ഷക ജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സ്വീകാര്യത എത്രത്തോളം ഗുണമായിട്ടുണ്ട്? തീർച്ചയായിട്ടും സംഗീതം ഈശ്വരനാണ്, ഈ സംഗീതത്തെ സ്നേഹിക്കാത്ത ആരുമില്ല. അപ്പം അതുകൊണ്ട് എന്നെ കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് എപ്പോഴും പാടിക്കുമായിരുന്നു തന്നെ, എവിടെ ചെന്നാലും, ഫീലിംഗ് ഷെഡിൽ ചെന്നാലും, തൊഴിലുറപ്പിൽ ചെന്നാലും, എവിടെ ചെന്നാലും എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കുമെന്ന്. നാലു വരിയെങ്കിലും പാടുമ്പോൾ അവർക്കൊരു സാന്ത്വനമാണ്. അപ്പോൾ ആ സാന്ത്വനവും കൂടെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ സ്നേഹം. അതോടുകൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്നൊരു സ്നേഹമുണ്ട്, ആ സ്നേഹവും കൂടെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അവരുടെ ഒരു അനുഗ്രഹത്തോടുള്ള സ്നേഹം അത്, സംഗീതം കേൾക്കുമ്പോഴുള്ള എന്നോടുള്ള ഒരു സ്നേഹം. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് എനിക്ക് ഉപകരിച്ചു എന്നുള്ളതാണ്. കേരളയിൽ ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ പോകാൻ സാധിക്കട്ടെ. വളരെ നന്ദി മധുരൂനിസിനൊപ്പം ചേർന്നപ്പോൾ.